സംഗീതവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഗൗരി ലക്ഷ്മി. അറ്റ് ദ സെയിം ടൈം കേരളത്തിലെ മെൻ്റൽ ഹെൽത്ത് അവെയർനെസ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് നമ്മൾ പേര് പറയാതെ പറഞ്ഞ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഗൗരി. സിംഗർ, ലിറിസിസ്റ്റ്, മ്യൂസിക് കമ്പോസർ, പെർഫോമർ ഗൗരി ലക്ഷ്മി ഇന്ന് ഷീ ടോക്സിൽ നമ്മളോടൊപ്പം. എൻ്റെ പേര് പെണ്ണെന്ന് ഹൗ ഡയർ യു സേ എന്നുള്ളൊരു സ്ഥലത്തു നിന്നാണ് ആ ഒരു ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റീവ് സംഭവം വരുന്നത് എനിക്ക് തോന്നുന്നു. ഇഫ് യു ആർ ഗെറ്റിംഗ് അബ്യൂസ്ഡ് അത് വേറൊരാൾ നമ്മളോട് ചെയ്ത കാര്യമാണ്. അപ്പം അയാളാണ് നാണംകരേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോൾട്ടല്ല, നമുക്കല്ലേ ഷെയിം ഫീൽ ചെയ്യേണ്ടത്, അവർക്കാണ് ഷെയിം ഫീൽ ചെയ്യേണ്ടത്. ഞങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് വന്ന് മറ്റേ ഫ്രണ്ടിൽ കിടഞ്ഞഴഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നൊരു സ്പേസിലാണ് ഇപ്പോൾ സൊസൈറ്റി നിൽക്കുന്നതെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ടു ഡു ഇറ്റ്. കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ പാട്ട് തരുള്ളൂ എന്നുള്ള മ്യൂസിക് ഡയറക്ടേഴ്സും ഇവിടെ ഉണ്ട്. ഉറക്കമില്ല രാത്രികളും ഉണർവില്ല പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ച് കടന്നുപോയി. ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ലോ നമ്മൾ ഒന്നും ചെയ്യുന്നത്. എനിക്ക് വിഷമമുണ്ടെന്ന് ഞാൻ പറയുന്നത് എനിക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടാണ്. അപ്പം ഒരുപാട് പേര് അവിടെ വന്നിട്ട് കളിയാക്കുന്നുണ്ട് ഇത് ഓഡിയോ തെക്കും മറ്റേ ഇത് വടക്കും പോകുന്നത്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ എം ട്രൈങ് ടു ഡു ദേർ. ഇതാണ് This is a woman's life. Oru thoval thennalumelle manamage vannoliyumbol ariyade kannugalende thedi penmaniyale na 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 Hello Gowry, namaskaram, welcome to the show. Thank you, thank you. Murivanalo ippol Gowryumayi bendhappetta സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഗൗരി ഗൗരിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരു പാട്ടാക്കി അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി. ഈ അറ്റ് ദ സെയിം ടൈം ഈ സെയിം ആൾക്കാർ ഒരു പെൺകുട്ടിക്ക് നേരെ റോഡിലോ അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരാക്രമണം ഉണ്ടായാൽ സോഷ്യൽ മീഡിയയിൽ കയറി ഘോരഘോരമായി പ്രസംഗിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം ഇക്കാര്യത്തിൽ വളരെ അൺസ്റ്റേബിളാണ് എന്ന് കാണിക്കുന്ന ഒരു ചില പ്രതികരണങ്ങൾ കൂടിയല്ലേ ഇത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്വന്തം അനുഭവം തുറന്ന് പറഞ്ഞു എന്നുള്ളത് എൻ്റെ എല്ലാ പാട്ടുകളും സ്വന്തം അനുഭവങ്ങൾ തന്നെയാണ്. അപ്പം എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എല്ലാ പാട്ടുകളെ പോലെ തന്നെ ഒരു പാട്ടാണിത്. ഇതങ്ങനെ സ്പെഷ്യലായിട്ട് ആഹാ എന്തെങ്കിലും ഞാൻ പിന്നെ അങ്ങ് മലമറിച്ചേക്കാം എന്ന് പറഞ്ഞ് ചെയ്ത പാട്ടൊന്നുമല്ല ഇത്. ഇറ്റ്സ് ജസ്റ്റ് വൺ അമംഗ് മെനി സോങ്സ് ഹാവ് ഡൺ. നമ്മളെ നമ്മൾ അബ്യൂസ്ഡായി അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ഒരാൾ മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്ന സ്ഥലത്ത് ആ പെണ്ണ് വീക്കായിട്ടും ഹെൽപ്ലെസ്സായിട്ടും ഉള്ളൊരു എക്സ്പ്രഷനിൽ കൂടുതൽ ചെയ്താൽ മാത്രം അല്ലെങ്കിൽ വളരെ കണ്ടീഷണലായിട്ടുള്ള ഒരു എംപതിയാണ് സൊസൈറ്റി സ്ത്രീകൾക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി മറ്റേ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഒരു ചെറിയതിലും പെൺകുട്ടിയെ ബസ്സിൽ ഉപദ്രവിച്ചു എന്നുള്ളൊക്കെ ന്യൂസിൻ്റെ താഴെ വരുന്നത് ആ കുട്ടിയെ ഒരു വളരെ വീക്കായിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ട് മറ്റേ അഭ്യർത്ഥിക്കുന്ന എന്നാരെങ്കിലും ജസ്റ്റിസ് വേണം എന്നുള്ള രീതിയിൽ വളരെ വീക്ക് പൊസിഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് മാത്രമേ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ വളരെ ബ്ലാൻഡായിട്ട് വളരെ എന്താ പറയുക പറയേണ്ട കാര്യം ഈ പറഞ്ഞ ഇമോഷൻസ് ഒന്നും അറ്റാച്ച് ചെയ്യാതെ ആ പാട്ട് ബേസിക്കലി അതാണ് വളരെ സ്ട്രെയിറ്റായിട്ട് പച്ചയ്ക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആളുകൾ തന്നെ ട്രിഗേർഡ് ആവുന്നുണ്ട്. അപ്പോൾ എപ്പോഴും വളരെ വീക്കായിട്ടുള്ള പൊസിഷനിൽ നിന്ന് കരഞ്ഞ് വളരെ വിഷമത്തോടുകൂടി ഈ പറഞ്ഞ അതേ വീഡിയോയിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ പോയറ്റിക്കായിട്ട് കുറേ കൂടെ വിരഹവും കുറേ കൂടെ ദുഃഖവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വീഡിയോയിലും കുറേ കരച്ചിലും ബഹളമൊക്കെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ദേ വുഡ് ഹാവ് റെസ്പോണ്ടഡ് ഡിഫറെൻ്റ്ലി. അക്സെപ്റ്റഡ് ഞാൻ പറയില്ല ബട്ട് ദേ വുഡ് ഹാവ് റെസ്പോണ്ടഡ് ഡിഫറെൻ്റ്ലി. ഇത് പക്ഷേ ഈ പറഞ്ഞ ഇങ്ങനെ ഹൗ കെൻ യു ടോക്ക് ലൈക്ക് ദിസ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പറയാൻ പറ്റുന്നു എന്നുള്ളൊരു എൻ്റെ പേര് പെണ്ണെന്ന് ഹൗ ഡയർ യു സേ എന്നുള്ളൊരു സ്ഥലത്തു നിന്നാണ് ആ ഒരു ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റീവ് സംഭവം വരുന്നത് എനിക്ക് തോന്നുന്നു. വളരെ മോശമായ പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗൗരിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത്തരം പ്രതികരണങ്ങളോട് എന്നെ ഇതൊന്നും ബാധിക്കുന്നതേയില്ല. ഗൗരി മെൻ്റലി ഒക്കെ കുറച്ച് അൺസ്റ്റേബിൾ ആയിരുന്നു, ചില പ്രോബ്ലംസ് ഒക്കെ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഗൗരിയുടെ ഈ പ്രതികരണങ്ങളോട് ഗൗരി പ്രതികരിക്കുന്ന ഒരു രീതി എങ്ങനെയാണ്? ഇങ്ങനെ കൂളായിട്ട് പ്രതികരിക്കാൻ പറ്റുന്നത് ഇപ്പം എങ്ങനെ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിപ്പം ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു നമ്മൾ ഇതിനെ ബാധിക്കുന്നുണ്ട്, ഓക്കെ ബാധിച്ചു എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ വൃത്തിക്ക് ചെയ്യുന്നു എന്നുള്ളിടത്തു നിന്നാണ് ആ ഒരു സ്റ്റെബിലിറ്റി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എന്നെ ബാധിക്കുന്നുണ്ട്, എനിക്ക് വായിക്കും വിഷമം വരും, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു സോഷ്യൽ ആനിമലാണ്, കാണുമ്പോൾ ചില വിഷമമൊക്കെ വരും. പക്ഷേ ഐ എം ടേക്കിംഗ് മൈ ഓൺ ടൈം
എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സേഫ് സർക്കിളുണ്ട്, എനിക്ക് എൻ്റെ ആളുകളുണ്ട്, എനിക്ക് എൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്, എനിക്ക് എൻ്റെ സോഴ്സസ് ഉണ്ട് ടു മേക്ക് മീ ഫീൽ സേഫ് ആൻഡ് ടു മേക്ക് മീ ഫീൽ പീസ്ഫുൾ. സോ എൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഡൗൺ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമോഷണലി എനിക്ക് എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഇറക്കി വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് മൈ സ്പേസ്. സോ അത് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന കൊണ്ടാണ് ഒരു പബ്ലിക് സ്പേസിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആളുകളുടെ ഫ്രണ്ടിൽ വരുമ്പോൾ എനിക്ക് ഇത്രയും സ്റ്റേബിളായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ എടുക്കേണ്ട കെയർ കറക്റ്റ് സമയത്ത് എടുത്ത് പോകുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള കെയറും, ഇറ്റ് ക്യാൻ ബി പീപ്പിൾ, ഇറ്റ് ക്യാൻ ബി തെറപ്പി, ഇറ്റ് ക്യാൻ ബി ലൈക്ക് ടേക്കിംഗ് റെസ്റ്റ്, ടേക്കിംഗ് ഒരു കുറച്ച് ഓഫ് ടൈം ഫ്രം സോഷ്യൽ മീഡിയ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. സോ അപ്പോൾ അങ്ങനെ അത് ആ പ്രയോറിറ്റി സെൽഫ് പ്രയോറിറ്റൈസിങ് കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ഗൗരി വളരെ നല്ല രീതിയിൽ ഓപ്പൺ അപ്പ് ആവാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? അത് പക്ഷേ ഗൗരി വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുമെങ്കിൽ പോലും അതിനൊരു പ്രത്യേകമായ ധൈര്യം വേണം. അല്ലാതെ ബോൾഡായാൽ മാത്രമാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചായാലും അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസിനെ കുറിച്ചൊക്കെ ആയാലും സംസാരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഗൗരിക്ക് എങ്ങനെയാണ് ഈ ഒരു ധൈര്യം കിട്ടിയത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഗ്രാമത്തിൽ, ആലപ്പുഴയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന പെൺകുട്ടി, പക്ഷേ ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ വളരെ ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു ധൈര്യം കിട്ടുന്നത്? നാണക്കേടില്ലായ്മയാണെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പം ഈ ഉണ്ടായ അബ്യൂസ് ആണെങ്കിലും അബ്യൂസുകളുടെ വാട്ട് എവർ പാർട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും മെൻ്റൽ ഹെൽത്ത് എന്താ ക്രൈസിസുകളെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ എനിക്കതിലൊരു നാണക്കേട് ഫീൽ ചെയ്യുന്നില്ല. ഇഫ് യു ആർ ഗെറ്റിംഗ് അബ്യൂസ്ഡ്, അത് വേറൊരാൾ നമ്മളോട് ചെയ്ത കാര്യമാണ്. അപ്പം അയാളാണ് നാണക്കേടേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോൾട്ട് അല്ല, നമുക്കല്ലേ ഷെയിം ഫീൽ ചെയ്യേണ്ടത്, അവർക്കാണ് ഷെയിം ഫീൽ ചെയ്യേണ്ടത്. പിന്നെ മെൻ്റൽ ഹെൽത്ത് ഒരു ഇഫ് ഐ എം ഹാവിങ് എ ഡിസോർഡർ, അതും എൻ്റെ കുറ്റമല്ല. അത് ചിലപ്പം ഞാൻ ഫേസ് ചെയ്ത സാഹചര്യങ്ങളായിരിക്കാം, എൻ്റെ ജനറ്റിക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതും ഞാൻ എനിക്ക് നാണക്കേട് തോന്നണ്ട, എനിക്ക് ഷെയിം തോന്നേണ്ട ഒരു കാര്യമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് മീ. അത് 100% ഡിഫൈൻ ചെയ്യുന്ന കാര്യമല്ല ഇതൊന്നും. ഇതൊക്കെ എൻ്റെ വലിയൊരു കുറേ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതത്തിൽ അവിടെ ഇവിടെ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണിത്. അത്രയേ ഉള്ളൂ അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ബാക്കി നമ്മുടെ ലൈഫിലെ വിശേഷങ്ങളെക്കുറിച്ചും നമ്മുടെ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചിട്ടും നമ്മുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ എനിക്കിതും ഉള്ളൂ. പക്ഷേ ഗൗരി ഒരു സിംഗിൾ പേഴ്സൺ അല്ല. ഗൗരിയെ ചുറ്റപ്പെട്ട ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, അതല്ലെങ്കിൽ ഇത്രയും പേര് അടുത്ത്, അതല്ലാതെ തന്നെ റിലേറ്റീവ്സ്, കസിൻസ് എല്ലാവരും ഉണ്ട്. 13 വയസ്സിൽ അബ്യൂസ് നേരിട്ടതും നോൺ പേഴ്സണിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹവും ഇതറിയുകയാണ്. അപ്പോൾ നമുക്ക് ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ ഗൗരി ഇത്തരത്തിൽ ഓപ്പൺ അപ്പ് ആവുന്നത് കൊണ്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? അവരെങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക? തിരിച്ച് അങ്ങോട്ട് ചോദിക്കാം. അല്ല, നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജനറലി ആൾക്കാർ പറയുകയാണ്, നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടാണ് എന്നാണ് പലപ്പോഴും. അതുകൊണ്ടാണല്ലോ പല പെൺകുട്ടികളും മുന്നോട്ട് വരാത്തത്. അപ്പം ഗൗരിക്ക് ഫാമിലിയിൽ നിന്ന് അത്ര അധികം സപ്പോർട്ട് കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അത് നാണങ്ങരേണ്ട കാര്യമല്ല എന്ന് എനിക്ക് അത്രയും ബോധ്യമുള്ളതുകൊണ്ടാണ്. ആര് പറഞ്ഞാലും അത് എനിക്ക് നാണക്കേട് തോന്നേണ്ട കാര്യമല്ല എന്ന് എനിക്ക് അത്രയും ബോധ്യമുള്ളതുകൊണ്ട് ആര് വന്നത് പറഞ്ഞാലും എനിക്കത് വിഷയമല്ല. ഈ പറഞ്ഞ ഈ 13 വയസ്സിൽ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ ആളെ പിന്നീട് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം അതിനൊരു ക്ഷമ ചോദിക്കാൻ തയ്യാറായിട്ടുണ്ട്? ഐ ഡോണ്ട് തിങ്ക് ഹി സ്റ്റിൽ ഗോട്ട് ലൈക്ക് പുള്ളി ആണെന്നുള്ള വിവരം പുള്ളിക്ക് മനസ്സിലായി. കാരണം ഇത് സി ഇത് വളരെ സാഡായിട്ടുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് 100 കണക്കിന് ഇൻസിഡൻസിൽ ഏത് സ്ത്രീയോടോ പുരുഷനോടോ ചോദിച്ചറിയാൻ പറ്റും. 100 കണക്കിന് ഇൻസിഡൻസിൽ 3-4 ഇൻസിഡൻറ്റ് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മൾ ജീവിതത്തിൽ കാണുന്നുണ്ട്. അപ്പം ഇതിൽ പേര് പറയാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് ചിലപ്പം ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല അയാളെക്കുറിച്ചാണോ പറയുന്നതെന്ന്. ചിലപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ പുള്ളി അറിയാത്ത പോലെ നിൽക്കുന്നതായിരിക്കാം. ചില ഫാമിലി ഫംഗ്ഷനൊക്കെ ചിലപ്പം നമ്മൾ തമ്മിൽ ക്രോസ് ചെയ്ത് പോകേണ്ടിയൊക്കെ വരാറുണ്ട്. യെസ്, പക്ഷേ അങ്ങനെ കോൺവെർസേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. മുറിവ് 1 വർഷം മുന്നേ ഇറങ്ങിയ ഒരു വർക്കാണ് അല്ലെ, ഒരു ആൽബത്തിൻ്റെ ഭാഗമായിട്ട് വന്നത്. അതിൻ്റെ ഫുൾ കാര്യങ്ങളും ഡയറക്ഷൻ മുതൽ ലിറിക്സ് കമ്പോസിഷൻ എല്ലാം ചെയ്തത് ഗൗരി ഒറ്റയ്ക്കാണ്. അത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. വലിയൊരു ക്രൂ ഉണ്ട്, ഇതിൻ്റെ പുറകിൽ ഓരോ ജോലികൾ ഓടി നടന്ന് ചെയ്യാൻ, സ്റ്റാർട്ടിങ് ടു എൻഡിങ് എല്ലാ കാര്യങ്ങളിലും. ഡിറക്ഷൻ എൻ്റെ ഫസ്റ്റ് ഡിറക്ടോറിയലാണ് മുറിവൈൻ്റെ. മുന്നിലുള്ള പാട്ടുകളൊക്കെ ഐ ഹാഡ് ലൈക്ക് വേറെ ഡിറക്ടേഴ്സ് ഉണ്ടായിരുന്നു ഇൻഡിപെൻഡൻറ്റ് ട്രാക്സിന് ആദ്യമായിട്ട്. പക്ഷേ ഇതെനിക്ക് തന്നെ ചെയ്യണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര പേടിച്ച് ചെയ്തൊരു വർക്കാണ്. ഷൂട്ടിൻ്റെ തലേദിവസം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് ടെക്നിക്കലി എനിക്ക് ഇതിനെക്കുറിച്ച് ടെക്നിക്കലി പറയാനുള്ള വിവരം ഭയങ്കര കുറവാണ്. എനിക്കിന് തലയ്ക്കകത്ത് ഫുൾ ഇമേജറി ഉണ്ട്, ഫുൾ വീഡിയോ റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിത് ഒരു സിനിമാറ്റോഗ്രാഫറിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു ആർട്ട് ആളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പഠിച്ചിട്ടില്ല ഈ പരിപാടി എന്താണ്. പക്ഷേ എനിക്ക് ഫുൾ വിഷ്വൽ തലയ്ക്കകത്തുണ്ട്. അപ്പം എൻ്റെ തലയിലുള്ള ഐഡിയാസ് ഒരു സിനിമാറ്റോഗ്രാഫറിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഒരു ആർട്ട്
ആളുടെ അടുത്ത് എങ്ങനെ എന്താ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യത്തിൻ്റെ ആദ്യ പാഠം മുറിവിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു. എബൌട്ട് ദ തീം, ഭയങ്കര ബ്ലാൻഡായിരിക്കണം, ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിരുന്നു എനിക്ക്. ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ ന്യൂട്രലായിട്ടുള്ള മുഖത്തോടു കൂടി കുറേ സ്ക്രീനിൽ കുറച്ച് സ്ത്രീകളുണ്ട്. ആൻഡ് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. അറ്റ് ദ സെയിം ടൈം വി ആർ ഡാൻസിങ്, നമ്മൾ സ്റ്റെപ്പ് കളിക്കുന്നുണ്ട്, നമ്മൾ പാട്ട് പാടുന്നുണ്ട്, ഇടയ്ക്ക് ജതി വരുന്നുണ്ട്, ഇതൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഫോർ മീ ഇറ്റ്സ് ആ ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് എ വുമൻസ് ലൈഫ്. അതായത് നമ്മുടെ ജീവിതത്തിൽ കഥവിന് പുറകിൽ എന്ത് കുന്തം നടന്നാലും ഓരോ ദിവസവും വി ആർ ഗെറ്റിംഗ് അപ്പ് ആൻഡ് വി ആർ ഡൂയിങ് തിങ്സ് വി ഹാവ് ടു ഡു. വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നവരുണ്ടാവായിരിക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ വലിയ വലിയ സർജൻസ് ആയിട്ടുള്ള സ്ത്രീകളുണ്ടായിരിക്കാം, മറ്റേ റോക്കറ്റ് കയറി മുകളിലേക്ക് വന്ന സ്ത്രീ ഉണ്ടായിരിക്കാം, ആർട്ടിസ്റ്റുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ടായിരിക്കാം, കുട്ടിയെ വളർത്തുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് ഹീറോയിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും വി ആർ ഫേസിങ് ലോഡ് ഓഫ് അബ്യൂസസ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ്, ലോഡ് ഓഫ് ഇൻസൾട്ട്സ് ഒക്കെ ഫേസ് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത പോലെ വി ആർ ലൈക്ക് ഹാൻഡ്ലിങ് അവർ ലൈവ്സ്. ദാറ്റ്സ് എക്സാക്ട്ലി ദ വീഡിയോ ഡൂയിങ്. അപ്പം ഒരുപാട് പേര് അവിടെ വന്നിട്ട് കളിയാക്കുന്നുണ്ട്, എന്ത് ഇത് ഓഡിയോ തെക്കും മറ്റേ ഇത് വടക്കും പോകുന്നത്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ എം ട്രൈങ് ടു ഡു ദർ. ഇതാണ്, ദിസ് ഇസ് എ വുമൻസ് ലൈഫ്. നമ്മൾ ഇപ്പോൾ ഞങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് വന്ന് മറ്റേ ഫ്രണ്ടിൽ കിടഞ്ഞ് ഇഴഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നൊരു സ്പേസിലാണ് ഇപ്പോൾ സൊസൈറ്റി നിൽക്കുന്നതെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ടു ഡു ഇറ്റ്. ഞാൻ ആക്ച്വലി റിയാലിറ്റിയിൽ എന്താണോ സംഭവിക്കുന്നത്, ലെറ്റ് മീ ജസ്റ്റ് പ്രസൻറ്റ് ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ അതാ എൻ്റെ വീഡിയോ ഐഡിയ വാസ് ദാറ്റ്. സോ ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ വാസ് ട്രൈങ് ടു ഷോ ആ മൊത്തം ഡിറക്ടോറിയൽ പരിപാടിയിൽ. ആൻഡ് ഐ എം റിയലി ഹാപ്പി വിത്ത് ഹൗ ഇറ്റ് കെയിം ഔട്ട്. ഗൗരിയുടെ ഫാമിലി ഒരു മ്യൂസിക്കൽ ഫാമിലി ആണെന്ന് തന്നെ പറയാം. അച്ഛൻ നല്ലൊരു സിംഗറാണ്, ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അച്ഛൻ പണ്ട് മുതൽ ഗാനമേളകളിലൊക്കെ പാടിയിട്ടുള്ള കലാഭവൻ, റേബാൻ പോലുള്ള അന്നത്തെ ഇതായിട്ടുള്ള ഗാനമേളകളിലെ പാട്ടുകാരനായിരുന്നു. ഇപ്പം ഹീസ് ഹാവിങ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ വൈക്കത്ത്. പിന്നെ ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എൻ്റെ അമ്മയാണത് മാനേജ് ചെയ്യുന്നത്. ഒരു സിബ്ലിംഗ് ഉണ്ട്, ഷീസ് എ കണ്ടൻറ് റൈറ്റർ, സെറ്റിൽഡ് ഇൻ മൈസൂർ കല്യാണം കഴിഞ്ഞിട്ട്. മൈ ഫാദർ, അച്ഛൻ മറ്റേ രണ്ട് പ്രാവശ്യം സ്റ്റേറ്റ് ഡ്രാമ അക്കാഡമിയുടെ ബെസ്റ്റ് സിംഗർ അവാർഡ് വിന്നറൊക്കെ ആയിരുന്നു. സിനിമയായിട്ടുള്ള ബന്ധങ്ങൾ കുറവാണ്, പക്ഷേ ത്രൂ ഔട്ട് ഒരു നല്ല പ്രായം വരെ വളരെ ആക്റ്റീവായിട്ട് ഈ പ്രൊഫഷനിൽ തന്നെ, ലൈക്ക് ലൈവ് സിംഗിൽ തന്നെ നിന്നിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റുഡിയോ ഓൺ ചെയ്യുന്ന, റെക്കോർഡിങ്സ് ഒക്കെ പാടുന്ന ഒരാൾ തന്നെയാണ്. അപ്പം പാട്ട് പാടുന്നതിൽ ഒബ്ജെക്ഷൻസ് ഒന്നും വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കോമ്പറ്റീഷൻസിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് കുഞ്ഞിലെ മുതൽ. മാത്രമല്ല ഗൗരി 3 വയസ്സ് മുതൽ പഠിച്ചും തുടങ്ങി. അമ്മയാണ് പാട്ടിനെ കൊണ്ട് ചേർത്തത്. 3 വയസ്സിലേക്ക് കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ ചേർക്കുന്നത് അമ്മയാണ്. ആ ഒരു സൈഡ് വാസ് ലൈക്ക് പ്രട്ടി സോർട്ടഡ്. ആ പഠിക്കാൻ, എനിക്ക് പഠിക്കാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ട്, പാട്ട് പഠിക്കാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ട്, കോമ്പറ്റീഷൻസിന് പോകാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രായത്തിൽ ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പഠിക്കുക 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 എന്നുള്ള സംഭവം. അതെനിക്ക്, അത് സ്കൂളിലെ പഠനം എനിക്കങ്ങനെ ഇതിന് തടസ്സമായിട്ട് നിൽക്കാത്തതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു മ്യൂസിക്കൽ ടേസ്റ്റ് വീട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഒരു സപ്പോർട്ട്, ഒരു സ്വാതന്ത്ര്യം വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നു അല്ലെ ഗൗരിയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ. അവർക്ക് പറയുന്നത് ഞാൻ കേട്ടു, അവളുടെ ഇഷ്ടം അതാണ്, അതിന് ഞങ്ങൾ എതിരെ നിന്നിട്ടില്ല. ഇപ്പം വിവാഹമായാലും പാർട്ട്ണറെ ചൂസ് ചെയ്തായാലും അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ അപ്പ് ആവുന്നതിലൊക്കെ അവളുടെ ഇഷ്ടം അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. അവർക്കും കൂടെ വളരെ ഒരു ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു. ആ ഒരു ഫാക്ടറും കൂടെ അവിടെയുണ്ട്. ഇപ്പം അവർക്ക് മ്യൂസിക് എന്ന് പറയുന്നത് വളരെ ബഹുമാനമുള്ളൊരു സംഭവമാണ്. മ്യൂസീഷ്യൻ എന്ന് പറയുന്നത് അവരെ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ആ ഒരു ഗുണം ഈ പറഞ്ഞ പോലെ കരിയറിൽ ഭയങ്കരമായിട്ട് ഒരുപാട് ഏൽപ്പിച്ചിട്ടുണ്ട്. 13 വയസ്സിലാണ് ഗൗരി സെലക്റ്റഡ് ആവുന്നത് കാസിനോവ എന്ന ചിത്രത്തിലെ ഗാനരചനയുമായി ബന്ധപ്പെട്ട്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഈ കാസിനോവ എന്നൊരു ചിത്രം അന്നത്തെ ഒരു ബിഗ് ബജറ്റ് ചിത്രങ്ങളിലൊന്നാണ്. ഗൗരിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ഒരു ഗംഭീര ലോഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം ആ ചിത്രത്തിലൂടെ ലഭിച്ചത്. എങ്ങനെയാണ് ആ ചിത്രത്തിലേക്ക് എത്തിയത്? ഒരു ഫാമിലി ഫ്രണ്ട് ഡേവിസ് കരേഡ് എന്ന് പറഞ്ഞിട്ട് അങ്കിൾ വഴിയാണ് റോഷൻ ആൻഡ്രൂസിനെ പരിചയപ്പെടുന്ന. ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ള ഫാമിലി, കുറേ പേര് ഒരുമിച്ച് കൂടി ആ ഒരു ഡിന്നർ സമയത്ത് കുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കുന്ന കൂട്ടത്തിൽ. അപ്പം ഡേവിസ് അങ്കിൾ ഭയങ്കരമായിട്ടുള്ള പാട്ട് ഇഷ്ടമുള്ള ആളാണ്. അപ്പം അങ്കിളിങ്ങനെ, ഞാൻ തന്നെ ഈ പറഞ്ഞ കുട്ടി പാട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്, തന്നെ ട്യൂണൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴും ഒക്കെ കണ്ടും കേട്ടും. അന്നേ വരികൾ എഴുതും. ആ, എൻ്റെ 10 വയസ്സ് മുതലെ കുട്ടി ചെറിയ പാട്ടിൽ എഴുതുന്നുണ്ട്. പാട്ടെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. അപ്പം അങ്ങനെ കേട്ടിട്ടുള്ള ശീലത്തിൽ ആ ഒരു കോൺവെർസേഷൻ ആ ഡിന്നറിനിടയ്ക്ക് നടക്കുകയും അങ്ങനെ എന്തെങ്കിലും പാട്ട് പാടൂ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് റോഷൻ ആൻഡ്രൂസ് ഇസ് ഗെറിങ് ടു നോ ദാറ്റ് ദിസ് കിഡ് ഇസ് മേക്കിംഗ് സോങ്സ്. അതിൽ നിന്നുള്ള അന്നവിടെ പാടിയ പാട്ടുകളിൽ ഒരു പാട്ടാണ് സഖി എന്നുള്ള പാട്ട്.
കാസനോവ മൂവിയിലേക്ക് സെലക്ട് ആവുകയാണ്. സംഗീതവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഞാൻ എൻ്റെ ഒരു സിഗ്നേച്ചർ ഇടും, എന്നെ ആൾക്കാർ അറിയുന്ന ഒരു കാലം വരും. അന്ന് അടുത്ത ആൾക്കാരോട് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് ഗൗരിയുമായി അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്. അത്തരത്തിൽ പറഞ്ഞിരുന്നു, അന്നേ ഡിറ്റർമൈൻഡ് ആയിരുന്നു. അങ്ങനെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും എൻ്റെ ഒരു സോഴ്സ് ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആർട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അന്നും ഇന്നും നമുക്ക് ഒരു കാര്യം എനിക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എപ്പോഴും പാട്ടിൽ കൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഈ ഒരു എനിക്കറിയാവുന്ന ഒരു കലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ഒരു പാഷൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് കേട്ടാൽ ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ടായിരുന്നു. അത്രയ്ക്കും മനോഹര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പസിഷൻ ആയിരുന്നു. ചിത്രത്തിൽ ആ സോങ് ഉൾപ്പെട്ടിട്ടില്ല, എന്നാൽ പോലും അത് ഹിറ്റായിരുന്നു. അതൊന്ന് പാടുവോ ഗൗരി? സഖിയേ നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിൽ ഞാനറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം പ്രിയനെ നിൻ ഹൃദയ താളത്തിൽ നിൻ പൊൻവാക്കുകളിൽ ഞാനറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം ഗൗരി, ഒരു 18 വയസ്സായപ്പോൾ മുതൽ ലൈവ് പെർഫോമൻസ് തുടങ്ങി. അന്നൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ലൈവ് പെർഫോമൻസ് വേദിയിലേക്ക് വരിക എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഒരു മേഖലയായി നിന്നിരുന്ന ഒരു സമയമാണ്. ഇത്തരത്തിലുള്ള ഒരു ഒരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യണമല്ലോ, ഇത്തരത്തിലൊരു പെർഫോമൻസുമായിട്ടൊക്കെ നമ്മൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ആൾക്കാർ എങ്ങനെ നമ്മളെ സ്വീകരിക്കും അല്ലെങ്കിൽ എങ്ങനെ അതിനെ കാണും, എങ്ങനെയായിരുന്നു ആ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഈ ആണുങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പെണ്ണിനെ സ്വീകരിച്ചത്? എളുപ്പമല്ലായിരുന്നു, വളരെ ഗ്രാജുവലായിട്ടാണ് റെസ്പോൺസിബിലിറ്റി കൂടുതൽ എന്നിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം ഞാനൊരു ബാക്കിംഗ് വോക്കലിസ്റ്റായിട്ട് കോറസ് പാട്ടുകാരിയായിട്ടാണ് വന്നത്. അപ്പം ഈ ലീഡിങ് പാട്ടുകാർ പാടുമ്പോഴേക്കും ബാക്കി 2-3 പേര് ബാക്കിൽ നിന്ന് കോറസ് പാടുന്നുണ്ടാവും. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കുമ്പോൾ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ ചിലപ്പോൾ സോളോ പാടാൻ കിട്ടും. അവിടുന്ന് പിന്നെ എനിക്കൊന്നൊരു 1-2 വർഷം അങ്ങനെ പോയിട്ട് അതിനുശേഷമാണ് തന്നെത്താൻ എന്നെങ്കിൽ തന്നെത്താൻ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള സ്പേസിലേക്ക് പോയി. അതൊരു കുറച്ച് വർഷം അത് പോയി. അതിനുശേഷം 2 ഡാൻസേഴ്സ് ആഡ് ചെയ്ത് കൊറിയോ ചെയ്തിട്ടുള്ള ഷോസിലേക്ക് പോയി. പിന്നെ 4 ഇപ്പോൾ 6 ഡാൻസേഴ്സായി. മൊത്തം ഇപ്പോൾ ഒരു 14-മെമ്പർ ക്രൂ ആണ് GL Live എന്ന് പറയുന്നത്. അപ്പം വളരെ ഗ്രാജുവലായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റ് കിട്ടി പഠിച്ചെടുത്തൊരു പരിപാടി എനിക്ക് തോന്നുന്നു. ആൻഡ് ഇനിഷ്യലിയൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ഷോ എൻക്വയറിയൊക്കെ വരികയാണെങ്കിലും എപ്പോഴും മെയിൽ സിംഗർ ഇല്ലാണ്ട് നിങ്ങളെങ്ങനെ ചെയ്യുക, ക്രൗഡിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഇനീഷ്യലി ഉണ്ടായിരുന്നു. ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ മെയിൽ സിംഗർ വേണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. ആൻഡ് ഇട്ടുക്ക് സം ടൈം അതൊന്ന് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗൗരിയുടെ പല പെർഫോമൻസിലും ക്രൗഡ് ഇങ്ങനെ ബാരിക്കേഡൊക്കെ പൊളിച്ചു വന്ന സംഭവങ്ങളുണ്ട്. ബോഡി ഗാർഡൊക്കെ ഉണ്ടോ ഗൗരി? നമുക്ക് എല്ലാ ഷോസിലും പ്രോപ്പർ മറ്റേ പരിപാടികൾ ഉണ്ടാവും, വോളണ്ടിയേഴ്സും ബോഡി ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത്. അപ്പം വളരെ ഗ്രാജുവലായിട്ടാണ് നമ്മൾ ആ ആളുകളുടെ ഇടയിലാണെങ്കിലും നമ്മളെ വിളിക്കുന്ന ക്ലയൻസിൻ്റെ ഇടയിലാണെങ്കിലും ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തത്. ദിസ് ക്രൂ ക്യാൻ ഡു ഇറ്റ് ബൈ ദംസെൽസ്, ഒരു എക്സ്ട്രാ മെയിൽ സിംഗറിൻ്റെ ആവശ്യമില്ല എന്നുള്ള സ്പേസിലേക്ക്. ഇറ്റ് വാസ് നോട്ട് ഈസി. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ? പക്ഷേ ഗണേഷിൻ്റെ ഡ്രമ്മറാണ്, എൻ്റെ ഡ്രമ്മറാണ്. ഗണേഷിനെ അപ്പോൾ അറിയുമായിരുന്നു ആ സമയം? അല്ല, ഗണേഷ് വരുന്നത് എനിക്കൊരു 24 വയസ്സൊക്കെ ആയിട്ടാണ് ഗണേഷ്. അപ്പോഴേക്കും ഗൗരി പേരെടുത്ത് കഴിഞ്ഞു. നമ്മൾ സോളോ 6-5 ലൊക്കെ റിലീസായിട്ടുണ്ട്. അപ്പോൾ സോളോ ആർട്ടിസ്റ്റായിട്ട് പതുക്കെ തുടങ്ങി കുറച്ച് ആയൊരു സമയമാണത്. സിനിമയിലൊരു ബ്രേക്ക് തന്നത് ഗോദയിലെ സോങ് ആണ്, അത് വല്ലാണ്ട് ഹിറ്റ് ആവുകയും ചെയ്തു. ആ പാട്ടൊന്ന് പാടുവോ? ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം ഒരു തൂവൽ തെന്നലുമില്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ സായബ
ഗൗരിയുടെ സ്വഭാവത്തിൽ വളരെ സർപ്രൈസിംഗ് ആയി തോന്നിയ എനിക്ക് സർപ്രൈസിംഗ് ആയി തോന്നിയ ഒരു കാര്യം, ഗൗരിക്ക് ക്രൗഡിനെ പേടിയാണെന്നാണ് പറയുന്നത്. ആ പെർഫോമൻസിന് കുറച്ചും തൊട്ടു മുന്നേ വരെ വളരെ ടെൻസ്ഡ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഗൗരി പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താ തോന്നുക, എന്തോ ഒരു ശക്തി സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. അതുപോലെ ക്രൗഡ് പുള്ളി ചെയ്യാൻ പറ്റുന്നു. പെർഫോമൻസ് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെയും ഗൗരി പിന്നെ ഗൗരിയിലേക്ക് മാറുന്നു, ഒരു ട്രാൻസിഷൻ. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അല്ല, അത് ഞാൻ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ളൊരു ആളാണ്. ഇപ്പം മാക്സിമം നേരം ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ എനിക്ക് ഇത് ആ എൻ്റെ ജോലിയോടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ നിന്നാണ് ആ ഒരു ക്രൗഡിനെ കാണുമ്പോൾ അപ്പം വരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും എനർജിയും ഒക്കെ എനിക്കുന്ന ആ ഒരു പ്യുവർലി ആ ഒരു സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും ആളുകൾ നമ്മളെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്, അത്രയും നേരം നമ്മുടെ കൂടെ അവിടെ അവർ സ്പെൻഡ് ചെയ്യുകയാണ്. ആൻഡ് ഐ കൻ സീ ദം എക്സ്ട്രീംലി ഹാപ്പി, ലൈക്ക് ഐ മേക്കിംഗ് ദം ഹാപ്പി, ദേ മേക്കിംഗ് മീ ഹാപ്പി. അപ്പോൾ ആ ഒരു എക്സ്ചേഞ്ചും പിന്നെ ഈ പറഞ്ഞ ഞാൻ ചെയ്യുന്ന ജോലിയോടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹവും എല്ലാം കൂടെ വരുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റും എനർജിയും ആണ് ആ സമയത്ത് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ അത് കട്ടാവും, ബാക്ക് ടു നോർമൽ. ഈ സിനിമ എന്നത് എപ്പോഴും സർപ്രൈസ്ഡ് ആക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സിനിമയിൽ കൂടുതൽ ചെയ്യണം, അതോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിരുന്നോ ഗൗരി ആഗ്രഹിച്ചത്? എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻ്റ് മ്യൂസിക്കിലോട്ട് ഞാൻ വരുന്നത് തുടങ്ങുന്നത് 19 വയസ്സിൻ്റെ ഉള്ളപ്പോഴേക്കുമാണ്. ആദ്യമായിട്ടൊരു മ്യൂസിക് ഫെസ്റ്റിവൽ കാണാൻ പോകുന്നത്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ. എൻ്റെ ഒരു കൊളീഗായിട്ടൊരു മ്യൂസിഷ്യൻ ബെൻ എന്ന് പറഞ്ഞിട്ട്, ബെന്നിപ്പം പുറത്താണ്. അപ്പം ബെൻ അന്ന് ഇവിടെ ഫുൾ ടൈം മ്യൂസീഷ്യനാണ്. ബെന്നിനെ വഴിയാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, ഫെസ്റ്റിവൽ കാണാൻ വരുന്നോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഫെസ്റ്റിവൽ കാണാൻ പോയതാണ്. അന്ന് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി പോലും, എനിക്ക് ഞാൻ 10 വർഷമൊക്കെ മുന്നേയുള്ള കാര്യം ഞാൻ പറയുന്നത്, അപ്പം പകുതി പോലും സ്വീകാര്യത ഇല്ലാത്തൊരു സമയത്ത് പ്യുവർലി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഫെസ്റ്റിവൽ ഊട്ടിയിൽ വെച്ച് നടക്കുന്നതാണത്. ഞാൻ അവിടെ പോയി, 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരുപാട് സ്റ്റൈൽസ് ഓഫ് മ്യൂസിക്, ഒരുപാട് തരത്തിലുള്ള മ്യൂസീഷ്യൻസ് അവിടെ, മറ്റേ ബാരിയേഴ്സ് ഇല്ല, ഇങ്ങനെ പെർഫോം ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതിനെക്കുറിച്ച് പാടാൻ പാടുള്ളൂ, ഇതിനെക്കുറിച്ച് പാടാൻ പാടും, അങ്ങനെയുള്ള യാതൊരു പരിപാടി ഇല്ലാത്ത ഒരുപാട് മ്യൂസീഷ്യൻസ് വന്നിട്ട് അവിടെ മ്യൂസിക് അവിടെ പ്രസൻറ്റ് ചെയ്യണം. ആളുകൾ ജഡ്ജ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് അത് കേൾക്കുന്നു. അപ്പം അവിടെ നിന്നാണ് എനിക്ക് അതിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു ഫ്രീഡം ഉണ്ട്, അവിടുത്തെ മ്യൂസീഷ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു, അവിടെ നിന്നാണ് എനിക്ക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനോടുള്ള ആ ഒരു സ്നേഹം തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് തോണി എന്നുള്ള ഫസ്റ്റ് ട്രാക്ക് ഇറക്കുന്നതും, പിന്നെ അതിന് പുറകെ ഓരോരോ കോമ്പോസിഷൻ ഇറക്കുന്നതൊക്കെ അങ്ങനെയാണ്. പ്ലേ ബാക്ക് സിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അതിനിടയ്ക്ക് കൂടെ നടന്നു പോയൊരു കാര്യമാണ്. ഇപ്പം ഒരു മൂവിയുടെ ഭാഗം ആവാൻ എപ്പോഴെങ്കിലും എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ പ്രിഫർ ബീങ് എ പ്ലേ ബാക്ക് സിംഗർ ദാൻ എ കമ്പോസർ ഫോർ എ മൂവി. കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നത് ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ സൃഷ്ടിക്ക് ഭാഗമായിട്ട് അവരെ കംപ്ലീറ്റ്ലി ഹാപ്പി ആക്കുക എന്നുള്ള സ്ഥലത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതെ, ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കീഴിൽ നമ്മൾ പാടുമ്പോൾ ടെൻഷൻ ഇല്ല. അവർ നമുക്ക് മ്യൂസിക് പറഞ്ഞു തരുന്നു, അല്ലെ ലിറിസിസ്റ്റ് ലിറിക്സ് എഴുതി തരുന്നു, നമ്മൾക്ക് പണി ഈസിയാണ്. ഒരു സ്റ്റുഡിയോയിൽ പോകുന്നു, പാടുന്നു, പാട്ട് പഠിക്കുന്നു, പാടുന്നു. പക്ഷേ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ കേരളത്തിൽ അതിന് എത്രത്തോളം ഒരു സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ അത് എത്രത്തോളം ഒരു വളർച്ചയുണ്ട്? കാര്യം എല്ലാം ഒറ്റയ്ക്കാണല്ലോ. മേ ബി ഇപ്പോൾ ഫണ്ടിങ്ങിനൊക്കെ ആൾക്കാരുണ്ടാകും, പക്ഷേ തുടക്കത്തിൽ ഈ ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നതും ഒരു വലിയൊരു ചലഞ്ച് ആയിരുന്നില്ലേ? എന്തൊക്കെയായിരുന്നു ചലഞ്ചസ് ഗൗരിക്ക്? അന്ന് അങ്ങനെ ചലഞ്ചൊക്കെ ആലോചിക്കാനുള്ള സ്പേസിൻ്റെ തലയില്ലായിരുന്നു. എങ്ങനെയാണ് ഇത് ചെയ്യണം എന്നുള്ള സ്ഥലത്ത് നമ്മൾ വരുന്നിടത്തൊക്കെ ചാടി പിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഫണ്ടിങ് ഇന്ന് സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുണ്ട്, കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇത് പുറത്തിറക്കണം എന്നുള്ളൊരു, ഓരോ പാട്ട് ഇറക്കുമ്പോൾ അത്രയും നമുക്കുള്ളൂ. അതിനപ്പുറത്തോട്ട് ഇതിന് ഇഷ്ടപ്പെടുവോ ഇല്ലയോ, ക്ലിക്കാവോ, ആളുകൾ കേൾക്കുവോ, ഇവിടെ മാർക്കറ്റ് ഉണ്ടോ, അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ആ ചിന്തയൊക്കെ തലയിൽ വരുന്നത് എനിക്ക് തോന്നും. പിന്നെ ആ പ്രായത്തിൻ്റെ ഉണ്ടാവും, ഒരു യങ് ഏർലി 20s പറഞ്ഞാൽ കത്തി നിൽക്കണമല്ലോ. അപ്പം അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഇത്രയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ചാടി ഇറങ്ങുക എന്നുള്ളതാണ്. ഏതൊരു മേഖലയായാലും പുരുഷന്മാർ ചെയ്യുന്നതിലും കുറച്ച് കൂടുതൽ എക്സ്ട്രാ വർക്ക് എടുത്താൽ മാത്രമേ സ്ത്രീകൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ചും സിനിമാ മേഖലയുമായി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അഭിനയം കൂടുതലും അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഗൗരിക്ക് എന്തെങ്കിലും ആസ് എ സിംഗർ, കമ്പോസർ, ലിറിസിസ്റ്റ് എന്ന രീതിയിൽ ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ കോംപ്രമൈസിനോ ഉള്ള ഒരു കമ്പൽഷൻ ഉണ്ടായിട്ടുണ്ട്? ഇതങ്ങനെ കൂടുതൽ ആക്ടിങ് മേഖല എന്നൊന്നും ഇല്ല, ഇതെല്ലാ മേഖലയിലും ഉണ്ട്. പ്ലേ ബാക്ക് സിംഗിങ്ങിൽ നന്നായിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ പാടില്ല എന്ന് ഡിസൈഡ് ചെയ്തൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്. ഇറ്റ്സ് എ വെരി നോർമൽ തിങ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഞാൻ വർക്ക് ചെയ്തതിൽ വളരെ വൃത്തിയായിട്ട് ട്രീറ്റ് ചെയ്യുന്ന, മര്യാദയ്ക്ക് പേയ്മെൻ്റ് തരുന്ന, നമ്മളോട് വളരെ മാന്യമായിട്ട് പെരുമാറി നല്ല വർക്ക് എത്തിക്സ് ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അതല്ലാതെ ഈ പറഞ്ഞ പോലെ കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ പാട്ട് തരുള്ളൂ എന്നുള്ള
മ്യൂസിക് ഡയറക്ടേഴ്സും ഇവിടെ ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി നോർമൽ തിങ് ആരും സംസാരിക്കില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അത്തരത്തിൽ നോ പറഞ്ഞതുകൊണ്ട് ചാൻസുകൾ വളരെയധികം കുറഞ്ഞതായിട്ട്, ഒരാളോട് നോ പറഞ്ഞു എന്ന് പറഞ്ഞു, പക്ഷേ വല്ലാണ്ട് ചാൻസുകൾ കുറയുന്നതായിട്ട് ഗൗരിക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നും എനിക്ക് ഞാൻ മേ ബി ഐ തിങ്ക് ഞാൻ അത്രയും പ്രയോറിറ്റി അതിന് കൊടുത്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പ്ലേ ബാക്ക് സിംഗിന് എനിക്ക് കിട്ടിയ പാട്ടുകൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനിയും പാട്ട് വന്നാൽ ഇനിയും പോയി പാടും, ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര സന്തോഷം ആണ് പാടാൻ. പക്ഷേ ഇതിപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്ന ഒരു സ്ഥലത്തുകൊണ്ട് വെച്ചിട്ട് ഇതുണ്ടെങ്കിലേ ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ആവുള്ളൂ എന്ന് ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ നിരാശ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് പാടുക, പാട്ടുണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ജോലി മാത്രമാണ്. അതല്ലാതെ ഞാനെന്നൊരു വ്യക്തിയുണ്ട്, എനിക്ക് ഒരു ജീവിതമുണ്ട്. ഇറ്റ്സ് നോട്ട് ഡിഫൈനിങ് മീ 100%. അപ്പം എനിക്ക് എൻ്റെ ജോലിയിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. എനിക്ക് താല്പര്യമുള്ള ആളുകളുടെ കൂടെ, എനിക്ക് സന്തോഷമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കൂടെ ഞാൻ ജോലി ചെയ്യും. അല്ലാത്തവരോട് ഞാൻ ജോലി ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം അതിനൊരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യാണ്ട് അവിടെ ഒരുപാട് വാല്യൂ കൊണ്ട് വയ്ക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും. കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. സമയം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ബി റെസിലിയൻറ്റ്, യു ഹാവ് ടു ബി പേഷ്യൻറ്റ്. അങ്ങനെ ചാടിക്കേറി ഇപ്പം തന്നെ എനിക്ക് എല്ലാം കൂടെ വെട്ടിപ്പിടിക്കണം നടക്കില്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വരേണ്ട സാധനങ്ങൾ വന്നിരിക്കും. ഈ നേരവും കടന്നു പോകുമെന്ന കോമ്പോസിഷൻ എനിക്ക് തോന്നുന്നു ഹിറ്റായതിനു ശേഷമാണ് ഇഷ്ക് എന്ന സിനിമയിലേക്ക് എത്തിയത്. അതൊന്ന് പാടുമോ? ഉറക്കമില്ല രാത്രികളും ഉണർവില്ലാ പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ചു കടന്നുപോയി. ദേഹം വിറച്ചും ഉള്ളം കിതച്ചും തൊണ്ട കുഴിയതിലായി വാരിയിട്ട കനലുകളിൽ വെന്ത് ചാവും നേരത്തും കണ്ണടച്ചും മെല്ലെ ചൊല്ലി ഞാൻ ഈ നേരവും കടന്നു പോകും. ആരോ ആരോ ഉള്ളിൽ പാടും പാട്ടിന്നീണും കണ്ണീർ പൂവായി പൊഴിയേ ഞാൻ തനിയേ തേങ്ങുന്നേ. മുറിവിന് ശേഷം അടുത്തതായി വന്ന കോമ്പോസിഷൻ പുതിയതായിട്ടൊന്നും അനൗൺസ് ഞാൻ കേട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല. എന്താണ് മുറിവിന് ശേഷം ഉണ്ടായ ഒരു അപ്ഡേറ്റ്? മുറിവ് ഒരു വർഷം മുന്നേ ഇറങ്ങിയതാണ്. സോ ഒരു ഫുൾ ആൽബത്തിലെ ഫസ്റ്റ് പാട്ട് ആണ് മുറിവ് എന്ന് പറയുന്നത്. അത് മൊത്തം ഒരു 5-7 സോങ്സ് ഉള്ള ഒരു പ്രോപ്പർ ആൽബമാണ്. ഓരോ പാട്ട് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡിപെൻഡൻറ്റ്, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫുൾ ആൽബമാണ്. അപ്പം അത് കഴിഞ്ഞ് പൊള്ളുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഉണ്ടായിരുന്നു. നാമിരവിൽ എന്ന് പറഞ്ഞ സൂര്യ സന്തോഷിനെ ഫീച്ചർ ചെയ്ത ട്രാക്ക് ഉണ്ടായിരുന്നു. ആൻഡ് മോർ ട്രാക്സ് ആർ ഓൺ ദ വേ. അപ്പം അടുത്ത ഇനി മുറിവ് സീരീസിൽ തന്നെ നാലാമത്തെ പാട്ട് നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അല്ലാണ്ട് കവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ തമാശകളി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു വൈബ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഗൗരി, അല്ലേ? അതായത് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു, ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം പല സമയങ്ങളിലും ഗൗരി ഡിപ്രസ്ഡ് ആയി പോയതോ? അല്ലെങ്കിൽ സാധാരണക്കാർ കേൾക്കുമ്പോൾ പറയും ആ ഇപ്പം ആ ഒരു അർത്ഥത്തിൽ ആൾക്കാർ എടുക്കില്ല, അല്ലേ? അവൾക്ക് അഹങ്കാരമാണ്, എല്ലാ സാഹചര്യവും അവൾക്ക് പോസിറ്റീവാണ്, പിന്നെ എന്നിട്ട് അഹങ്കാരം കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ, ഡിപ്രഷനുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, അങ്ങനെ കാണാനേ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലർക്കും കഴിയുകയുള്ളൂ. എപ്പോഴാണ് ഗൗരി റെക്കഗ്നൈസ് ചെയ്തത് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അഹങ്കാരം ആൻഡ് ഓൾ ആറ്റിറ്റ്യൂഡൊന്നും അല്ല, ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഇതിപ്പം ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു, ഇഷ്ടമുള്ള ആളുകളെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്ന എനിക്കൊരു ഗ്രാജുവൽ പ്രോസസ്സാണത്. ഇപ്പം നമ്മളൊരു ജോലി ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ വർക്ക് കഴിയുന്തോറും നമ്മളത് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ ചെത്തി മാറ്റി, യു ആർ ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് മോർ ആൻഡ് മോർ സ്പെഷ്യൽ ഫോർ അസ്. ഇപ്പം റിലേഷൻഷിപ്സിൻ്റെ കാര്യമാണെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറയുമ്പോഴും ഈ വന്ന വഴിയിൽ നമ്മൾ ഇടയ്ക്ക് ഗുഡ് ബൈ പറയേണ്ടി വന്ന ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. അവിടെ ഈ പറഞ്ഞ ഈ ചെത്തിമിനുക്കൽ നടക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ആ യാത്രയിൽ വരാൻ പറ്റുന്ന ആളുകൾ മാത്രമാണ് വർഷങ്ങൾ നീണ്ടു നോക്കുമ്പോഴേക്കും നമ്മുടെ കൂടെ ഉണ്ടാവാറുള്ളത്. വഴി ചിലപ്പോൾ കുറേ പേര് കൊഴിഞ്ഞു പോയെന്നിരിക്കും. അപ്പം ഈ ഒരു പ്രോസസ്സ് ത്രൂ ഔട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ദാറ്റ്സ് പാർട്ട് ഓഫ് ഫീലിംഗ് ബെറ്റർ ആൻഡ് ഹാവിംഗ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഈ പറഞ്ഞ പോലെ ഒരു ഡിസോർഡർ ഡയഗ്നോസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇപ്പം ഡിപ്രസ്ഡ് ആയിട്ടൊരു ഫേസ് ഉണ്ടായിരുന്നു, ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടായിരുന്നൊക്കെ പറയുന്നതെന്നുള്ള അതിനൊക്കെ ബെറ്ററായി വരുന്നതിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ചെത്തി മിനുക്കലുകളാണ്. എപ്പോഴും നമ്മുടെ ലൈഫിന് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് സമാധാനം തരുന്ന കാര്യങ്ങൾ മാത്രം ലൈഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു രീതിയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യം. അത് മനസ്സിലാവാതെ ബാക്കിയുള്ളവർ ഈ പറഞ്ഞ പോലെ പ്രിവിലേജ്ഡ് ആണ്, അതാണ് ഇതാന്നൊക്കെ
പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഡോണ്ട് തിങ്ക് ഐ കെയർ അബൌട്ട് ഓൾ ദാറ്റ്. അത് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ലോ നമ്മളൊന്നും ചെയ്യുന്നത്. എനിക്ക് വിഷമമുണ്ടെന്ന് ഞാൻ പറയുന്നത് എനിക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടാണ്. അത് ആളുകളുടെ മുമ്പിൽ അത് പറഞ്ഞിട്ട് എനിക്കതൊന്നും പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഐ എം ജസ്റ്റ് ഫീലിംഗ് ലൈക്ക് എക്സ്പ്രസ്സിംഗ് ദാറ്റ് ഐ എം സാഡ്, ഐ ജസ്റ്റ് എക്സ്പ്രസ് ഇറ്റ്. ആളുകൾ തിരിച്ചെന്താ പറയാൻ പോകുന്നതെന്നുള്ളത് ഒരു പോയിൻറ്റിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ബോർഡർ ലൈനെ കുറിച്ചിട്ട് ഓപ്പൺ ആയിട്ടൊരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ആകപ്പാടെ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്, ഞാനിത് പറയുന്നതിൽ കൂടെ ആർക്കെങ്കിലും പോയി ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ, ധൈര്യം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട്, ഇത് ഞാൻ എനിക്ക് മാത്രമല്ല ഈ പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത്, ഇതിന് എനിക്ക് സഹായം കിട്ടും, ഐ എം നോട്ട് അലോൺ എന്നുള്ള എന്തെങ്കിലും ഒരു ബോധ്യം ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്നുള്ളൊരു സ്ഥലത്ത് നിന്ന് മാത്രമാണ് ഞാനവിടെ സംസാരിക്കുന്നത്. സോ ദാറ്റ് സംതിങ് ഐ വോണ്ട് ടു ഡു. അവിടെ ഞാനിത് പറഞ്ഞുകൊണ്ട് മറ്റേ എന്നെ ആൾ ഭ്രാന്തി എന്ന് വിളിക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്ത അന്നും ഇല്ല എന്നും ഇല്ല. അപ്പം ഐ എം ജസ്റ്റ് ഡൂയിങ് തിങ്സ് ഐ വോണ്ട് ടു ഡു ഇറസ്പെക്റ്റീവ് ഓഫ് ഹൗ പീപ്പിൾ വിൽ റെസ്പോണ്ട്. ഞാൻ ആരും ഉപദ്രവിക്കുന്നില്ല. ഐ എം നോട്ട് വയലൻറ്റ് ടു എനി വൺ. ഐ എം നോട്ട് ഹാമിങ് എനി വൺ. ഐ എം ജസ്റ്റ് ലിവിങ് മൈ ലൈഫ് ദ വേ ഐ വോണ്ട്. ഈ ഡിസോർഡറും കാര്യങ്ങളൊക്കെ അത് എല്ലാ മനുഷ്യന്മാർക്കും ലൈക്ക് ലൈഫ് പെയിൻ ഇല്ലാത്ത ജീവിതം ആർക്കും ഇല്ല. ഏതെങ്കിലും സ്റ്റേജിൽ വി വിൽ ബി ഗോയിങ് ത്രൂ പെയിൻ, വി വിൽ ബി സഫറിങ്. അത് നമ്മുടെ രീതിക്ക് അങ്ങ് ഹാൻഡിൽ ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, പലപ്പോഴും ഇപ്പം നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട്, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ക്ഷീണം തോന്നുമ്പോൾ പോയി ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു. നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹം ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പലപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തുന്നില്ല. നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നില്ല. ശരിക്കും ഒരു അവയർനെസ്സിൻ്റെ കുറവ് കൊണ്ടായിരിക്കും. ജനറലി സൈക്കോളജി സൈക്യാട്രി എന്നൊക്കെ പറയുന്നൊരു വളരെ പുതിയ സ്ട്രീമാണ്. നമ്മൾ തന്നെ ജനറലി നോക്കുകയാണെങ്കിൽ ആളുകൾ നമ്മളിത് കേൾക്കുന്നത് തന്നെ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഓർത്തോ എന്ന് പറയുന്ന പോലെ അത്രയും നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളല്ല ഇതൊന്നും. അപ്പോൾ എനിക്ക് കുറച്ച് സമയമെടുക്കും അതിലോട്ട് ആളുകൾ ഓപ്പൺ ആയിട്ട് ഇത് ജസ്റ്റ് ബാക്കി എല്ലാ അസുഖങ്ങളും പോലെ തന്നെയുള്ള കുറേ ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളൊക്കെ കാരണം ഉണ്ടാകുന്ന ബോഡിയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് വേറെ സെപ്പറേറ്റ് മാറ്റി വെക്കേണ്ട കാര്യം ഒന്നുമില്ല, ഇതകത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് ഒരു വലിയൊരു പോപ്പുലേഷൻ എത്തി വരുമ്പോഴേക്കും ഇറ്റ് വിൽ ടേക്ക് സം ടൈം. നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഇതുപോലൊരു ധൈര്യം വരില്ല. അതായത് ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞ് ഈ പറയുന്ന പോലെ ഒരു ഫിസിഷ്യനെ കാണാൻ പോകുന്ന പോലെ ഈസിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പാത്തും പതുങ്ങിയൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. പലർക്കും ധൈര്യമില്ല. അത്തരത്തിൽ ആരെയെങ്കിലും ഗൗരി സഹായിച്ചിട്ടുണ്ട്? ഒരുപാട് പേഴ്സണൽ കോൺവെർസേഷൻസ് ലൈഫിൽ നടക്കാറുണ്ട് എനിക്ക്. ഇപ്പം എൻ്റെ ഇമ്മീഡിയറ്റ് ചുറ്റുപാടുമുള്ള ആളുകളായിരിക്കാം. പക്ഷെ ഇതിൽ എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യം, എനിക്ക് നോക്കുമ്പോൾ ഇത് മനസ്സിലാവാറില്ല, പല ആളുകൾക്കും ഇതിൻ്റെ പുറകെ എഫേർട്ട് ഇടുക എന്ന് പറയുന്നത് മടിയാണ്. ഒരു തെറപ്പിസ്റ്റിനടുത്ത് പോയിട്ട് എല്ലാ ആഴ്ചയും ഒരു മണിക്കൂർ പോയിരുന്നത് കൊണ്ട് നിങ്ങൾ ഹീലാവില്ല. നിങ്ങൾ ഉള്ളിൽ നിന്ന് എടുക്കേണ്ട കുറേ എഫേർട്ടും നിങ്ങൾ ചെയ്യേണ്ട കുറേ പുഷിങ്ങും നിങ്ങൾ ചെയ്യേണ്ട കുറേ ഹോംവർക്കും നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കുറേ ബൗണ്ടറീസും ജോലി ആയിക്കോട്ടെ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ പല സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനൊന്ന് ഒന്ന് പുഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ തെറപ്പിസ്റ്റ് ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും ഒക്കെ ചെയ്യുക. അപ്പം പല ആളുകളോടും നമ്മൾ ഇതിനെക്കുറിച്ച് മണിക്കൂറുകളോളം സംസാരിച്ചാലും നമ്മുടെ കോൺടാക്ട്സ് കൊടുത്താലും ഒക്കെ ഒന്നോ രണ്ടോ തെറപ്പി സെഷൻ കഴിയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, ഇത് വർക്കാവും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന ആളുകൾ ഒരുപാട് പേര് എൻ്റെ പേഴ്സണൽ സർക്കിളിൽ തന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പം ഒരേ തെറപ്പിസ്റ്റിനടുത്ത് എൻ്റെ 85-ാമത് തെറപ്പി സെഷൻ വരുത്തി നിൽക്കുകയാണ്. ഐ എം സ്റ്റിൽ ഗോയിങ് ഓൺ. ഡസൻറ്റ് മീൻ ഐ ഹാവ് പ്രോബ്ലംസ് ഇൻ മൈ ലൈഫ്. എനിക്ക് മറ്റേ ഓരോ സെഷനും പോയിട്ട് ഞാൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയല്ല. റൈറ്റ് നൗ ഇറ്റ്സ് മോർ ലൈക്ക് എ വെൽനെസ് തിങ് ഫോർ മീ. യു ആർ ഇവോൾവിങ്. നമ്മൾ, അതെ, നമ്മൾ ഇവോൾവ് ചെയ്യുകയാണ്, നമ്മൾ വളരുകയാണ്. അപ്പം ജിമ്മിൽ പോയിട്ട് നമ്മൾ എങ്ങനെയാണോ ഫിറ്റ്നസ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ റെഗുലർലി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. വി ഡോണ്ട് ഹാവ് ലൈക്ക് വൺ അവർ എ വീക്ക് ഫോർ സംതിങ് ലൈക്ക് ദിസ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി മാത്രം പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു എഫേർട്ടും കൊണ്ട് മാത്രമേ ഇത് നടക്കുള്ളൂ. തെറപ്പിസ്റ്റ് വന്നൊരു മന്ത്രപടി ഇങ്ങനെ ഒറ്റയ്ക്കും നടക്കുന്ന പരിപാടിയല്ല ഇത് എന്നുള്ളൊരു ബോധ്യക്കുറവ് പേഴ്സണലി ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ തെറാപ്പികൾക്ക് ശേഷം ഓരോ തെറാപ്പി കഴിയുമ്പോഴും ഗൗരിക്ക് ഗൗരിയുടെ ജീവിതം സൂപ്പറായി വരുന്നതായിട്ട് തോന്നല്ലേ? ഞാൻ സൂപ്പറാണ് എന്നൊരു ഫീലിംഗ് ഗൗരിക്ക് ലഭിക്കുന്നുണ്ടല്ലേ? അത് തന്നെയാണ് എല്ലാവർക്കും കിട്ടേണ്ടത്. അത് തന്നെയാണ് ഗൗരിക്ക് ഒരു സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശവും അത് തന്നെയാണ്. എല്ലാ മനുഷ്യന്മാരും പീസ്ഫുൾ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ജീവിതം ഡിസേർവ് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടി. അത് അവിടെ തന്നെ മൊത്തം മാറും. നമ്മുടെ ചുറ്റുള്ള ലോകം മാറും, പെർസ്പെക്റ്റീവ് മാറും, ഉറങ്ങുന്നത് ബെറ്ററാവും, കഴിക്കുന്നത് ബെറ്ററാവും. അപ്പം അത് ആ ഒരു സമാധാനം എന്നുള്ള എല്ലാവരും ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. വാട്ട് എവർ ഇസ് ഹെൽപ്പിംഗ് ദാറ്റ്, ഏത് ഹെൽത്തി മെത്തേഡ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഡു ഓൾ ദാറ്റ്. അതിൻ്റെ ഒരു ഭാഗമാണ് മെൻ്റലി നമ്മൾ
കെയർ ചെയ്യുക എന്നുള്ളത്. ഗൗരിയുടെ സ്റ്റേജ് പെർഫോമൻസ് കാണുമ്പോൾ കൂടെ ഡാൻസേഴ്സ് ഉണ്ട്, ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. ഈ പ്രൊഫഷണൽ ഡാൻസേഴ്സിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യുമ്പോഴും ഗൗരിയുടെ ഫ്ലെക്സിബിലിറ്റി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് അത്രയധികം ഫ്ലെക്സിബിളായിട്ടാണ് ഗൗരി സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. ശരിക്കും മെൻ്റൽ ഹെൽത്ത് പോലെ തന്നെ ഗൗരി ഫിസിക്കൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയധികം സ്റ്റാമിന കിട്ടുന്നത് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ? ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ്. റെഗുലർലി വീക്ക്ലി 3 to 4 days വർക്ക്ഔട്ട് ഉണ്ട്. കാർഡിയോ, വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യുക, എല്ലാ പരിപാടികളും ഉണ്ട്. അത്യാവശ്യം വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പട്ടിണിയൊന്നും കിടപ്പില്ല, പക്ഷെ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന ആളാണ്. അപ്പം നല്ല ഈറ്റിംഗ് ഹാബിറ്റ്സ്, നല്ല ഉറക്കം, നല്ല വർക്കൗട്ട് സൂപ്പർ ഇമ്പോർട്ടൻ്റ്. ഗൗരി പറഞ്ഞതുപോലെ മെൻ്റലി സ്റ്റേബിൾ അല്ലാതിരുന്ന ഒരു കാലഘട്ടം, 10 പ്രണയബന്ധങ്ങൾ തകർന്നതിന് ശേഷമാണ് 11 തോന്നുന്നു ഗണേഷിലേക്ക് എത്തുന്നത് അല്ലേ? പക്ഷെ അന്നേരവും ഒരു ഡൗട്ടിൽ, ഒരു ഭയമില്ലേ ഈ ആൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആകുമോ, അല്ലെങ്കിൽ ഈ ആൾ ഓടിപ്പോകുമോ, അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോകേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ഡൈലമ ഉണ്ടായിട്ടുണ്ടോ ഈ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്ത കാര്യത്തിൽ? ബിക്കോസ് ഗൗരിയെ സംബന്ധിച്ച് ഗണേഷാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ ടൈപ്പ് പ്രാന്തുള്ളവരായതുകൊണ്ട് രണ്ടുപേർക്കും അറിയപ്പെടാൻ പോകാൻ പോകുന്നില്ല. തുടക്കം മുതലേ ആ ഒരു മറ്റേ ടൈറ്റ് ആയിരുന്നു ഭയങ്കര. സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ ആദ്യം പ്രൊഫഷണലി പരിചയപ്പെട്ട് പിന്നെ ഭയങ്കര സുഹൃത്തുക്കളായതിനു ശേഷമാണ് നമ്മൾ പ്രേമം തുടങ്ങുന്നത്. പിന്നെ വളരെ പെട്ടെന്ന് കല്യാണം കഴിച്ചപ്പം ആ ഒരു പിടുത്തം ആദ്യം പോലെ ഉണ്ടായിരുന്നു. മറ്റേ ഒരു കാരണവശാലും വിടില്ല, നമ്മൾ വഴക്കിടുകയാണെങ്കിൽ പോലും ഈ വഴക്ക് വിട്ടുപോകുന്നുള്ള മറ്റേ വിട്ടുപോവാതിരിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടുള്ള വഴക്കുകളായിരുന്നു. എല്ലാ ഒരു വഴക്കും നമ്മൾ മറ്റേ എന്തെങ്കിൽ പിന്നെ പോകും, നമ്മൾ രണ്ട് വഴിക്ക് പോവാം എന്നുള്ളൊരു സ്ഥലത്തോട്ട് പോവാണ്ട് ഭയങ്കരമായിട്ട് എങ്ങനെയും ഇത് വർക്കൗട്ട് ആക്കണം എന്നുള്ളൊരു വാശി രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഗണേഷും ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് കെയർ ചെയ്യുന്ന ഒരാളാണ്, തെറപ്പി അറ്റൻഡ് ചെയ്യുന്ന ആളാണ് വേറെ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത്. അപ്പം ആ ഒരു വളരുക എന്നുള്ളത് ഇപ്പം ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും എല്ലാ രീതിയിലും ഗ്രോയിങ് ടുഗെദർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് രണ്ടുപേർക്കും. ഒരുപാട് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ട്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷേ എപ്പോഴും വി ഹാവ് ലൈക്ക് ദറ്റ് ടീം പരിപാടി അന്നുകൊണ്ട്, ഇപ്പം 7 അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. അപ്പോൾ ആ ഒരു ചില സമയത്ത് വി ആർ ലൈക്ക് സിബ്ലിങ്സ്, ചില സമയത്ത് സുഹൃത്തുക്കളായിരിക്കും, ചില സമയത്ത് അമ്മയും മോനും ആയിരിക്കും. പക്ഷേ ആ ബന്ധം ഇസ് ലൈക്ക് വെരി ടൈറ്റ്. അപ്പം ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ആസ് ലവേഴ്സ്, ആസ് ഫ്രണ്ട്സ്, ആസ് സിബ്ലിങ്സ്, എങ്ങനെ നോക്കിയാലും അത് ആ ഒരു പിടുത്തം വളരെ സ്ട്രോങ് തുടക്കം മുതലേ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പാട്ടാണ് ഗൗരിയുടെ ലോകം അല്ലേ? ഇപ്പം ലെഷർ ടൈമിൽ ഗൗരിക്ക് ഒരുപാട് പെറ്റ്സ് ഉണ്ട്. പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഒരു 2 അതെ അതെ ഭയങ്കര സ്നേഹമാണ് അവരോട്. അതേസമയം തന്നെ ഈ സ്പെഷ്യൽ ബ്രീഡ്സിനോടൊന്നും താല്പര്യമില്ലാതാനും അല്ലേ? സ്ട്രീറ്റ് ഡോഗ്സ് അല്ലെങ്കിൽ നമ്മുടെ നാടൻ പട്ടി, ഒരു ഇന്ത്യൻസ് അവരോടൊക്കെയാണ് താല്പര്യം അല്ലേ? അതെന്തായിരിക്കാം, അതൊരു എന്താ പറയുക, ഒരു കമ്പാഷൻ ആണോ എന്താ ഇനി പറയാം? എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ പട്ടിയെ വാങ്ങണം എന്നെങ്കിൽ എനിക്ക് ഇനി പട്ടി ആയിക്കളയാം, അങ്ങനെ നടന്ന കാര്യങ്ങളല്ല. അത് ജസ്റ്റ് ഹാപ്പൺ, ദേ ജസ്റ്റ് കെയിം ടു മൈ ലൈഫ്. ഇപ്പം ഫസ്റ്റ് മൂച്ചിയാണ് ഫസ്റ്റ് ഡോഗ്. മൂച്ചി റോഡിൽ കാലൊടിഞ്ഞ് കിടന്ന് എൻ്റെ സുഹൃത്തെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ബാൻഡേജ് ഒക്കെ ഇട്ട് ചെന്നൈയിൽ കിടക്കുമ്പോൾ ഞാൻ തിരിച്ച് ചെല്ലുകയാണ് വീട്ടിൽ നിന്ന്. വെച്ചാൽ തിരിച്ച് ചെന്നൈയിൽ ചെല്ലുമ്പം ഇവനെ അവിടെ കാണുന്നുണ്ട്. പിന്നെ ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് അറ്റാച്ച് ദിസ് ഗൈ. അതിലങ്ങനെ ഇപ്പോൾ ഒന്നും ഡിസിഷൻ അല്ല, എനിക്ക് അവർ നമ്മളെ ചൂസ് ചെയ്യാമെങ്കിൽ പിന്നെ ഇവളുടെ കൂടെ ജീവിച്ചേക്കാൻ ആ പട്ടി തീരുമാനിക്കുകയാണ്. എൻ്റെ എല്ലാ പട്ടിയും എല്ലാ പൂച്ചയും അങ്ങനെ തന്നെയാണ്. ഈ ബ്രീഡെന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ചോയ്സ് വരുവാണല്ലോ അവിടെ. എനിക്ക് ഈ വലിപ്പത്തിലുള്ള പട്ടി വേണം, ഈ കളറിലുള്ള പട്ടി വേണം, ഈ പെർട്ടിക്കുലർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന പട്ടി വേണം, എനിക്ക് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഐ എം ജസ്റ്റ് ലുക്കിംഗ് ഇൻ ടു ദ റൈസ് ആൻഡ് ഐ എം ഫോളിങ് ഇൻ ലവ് വിത്ത് ദ ആനിമൽ. അപ്പോൾ ഇഷ്ടങ്ങൾ കണ്ടിടത്തോളം പെറ്റ്സിനെ ഇഷ്ടമാണ്, സംഗീതം ആണ് ജീവിതം, പെറ്റ്സിനെ ഇഷ്ടമാണ്, ടാറ്റൂസും ഇഷ്ടമാണ് അല്ലേ? നമ്പർ ഓഫ് ടാറ്റൂസ് എന്തെങ്കിലും ഒരു, ഇപ്പം ചിലർ പറയാറുണ്ട് ഈ ടാറ്റൂ ചെയ്യുമ്പോൾ ഉള്ള വേദന ഉണ്ടല്ലോ, ചെറിയൊരു പെയിൻ ഉണ്ടല്ലോ, അതിലൊരു ഇറിറ്റേറ്റിംഗ് പെയിൻ, അതിലവർക്കൊരു സുഖം കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് തീരെ സുഖമില്ല, ഇല്ല എനിക്ക് നല്ല വേദന എടുക്കും. വേദനയ്ക്ക് എനിക്ക് വേദന ഇല്ലാതെ ടാറ്റൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ദേഹം മൊത്തം ചെയ്തേന. അല്ല, ആ വേദന അതൊരു സുഖമായി കാണുന്നവരുണ്ട്, ഒരു എനിക്ക് അങ്ങനെ വേദന സുഖമല്ല. വളരെ കഷ്ടപ്പെട്ടിട്ട് വളരെ വേദന എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. വേദന ഇല്ലെങ്കിൽ ഐ വിൽ ബി എക്സ്ട്രീംലി ഹാപ്പി. ഞാൻ ആ എൻ്റെ ദേഹത്തോട്ട് ആ ഒരു പടം അടിച്ച് കയറ്റുന്നതിൻ്റെ സന്തോഷം എനിക്കുള്ളത്. എനിക്ക് ആ വേദനയോട് തീരെ താല്പര്യമില്ല. ഇനിയും ടാറ്റൂസ് കൂട്ടുമെന്ന് തന്നെ ഉറപ്പായിട്ടും. ഈ പെർഫോമൻസിന് നമ്മൾ സ്റ്റേജിൽ വസ്ത്രധാരണ രീതികളുണ്ടല്ലോ, അതിനെയും ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്, ഗൗരിക്ക് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ കണ്ട് ശീലിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, കർണാട്ടിക് മ്യൂസിക് പാടുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ
പട്ടുസാരി ഉടുക്കണം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്രസ്സിങ് രീതികൾ വേണം. അതിനെയൊക്കെ മാറ്റി മറിച്ച് ഒരു ഒരു ഇന്നോവേഷൻ തന്നെ അതിൽ നടത്തിയ ഒരാളാണ് ഗൗരി. എങ്ങനെയാണ് ആ ഒരു തോട്ടിലേക്ക് എത്തിയത്? സി, ഞാൻ ആദ്യം മുതൽ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ആരെയും ഉപദ്രവിക്കാതെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. ഇത് മാത്രമാണ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഞാൻ എൻ്റെ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിടുന്നൊരു ഡ്രസ്സ് നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ വന്നിട്ട് തല്ലുന്നില്ല, ഇടിക്കുന്നില്ല, നിങ്ങളെ ഒരു രീതിയിൽ ഹാം ചെയ്യുന്നില്ല. എൻ്റെ ശരീരത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയ ഡ്രസ്സ് മാത്രമല്ല, ഞാൻ കഷ്ടപ്പെട്ട് ബോഡി ഫിറ്റ് ചെയ്ത് ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയെടുത്ത എൻ്റെ ബോഡിയിൽ ഫിറ്റ്നസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഞാൻ അവിടെ ഒരാളെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരാളെയും ട്രിഗർ ചെയ്യാൻ വേണ്ടിയോ ചെയ്യുന്ന കാര്യമില്ല. എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആൻഡ് അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നര മണിക്കൂർ നീണ്ട ഒരു ഷോയിൽ പാടുന്ന 20 പാട്ടിനടുത്തുള്ള പാട്ടിൽ ഒരു പാട്ട് മാത്രമായിരിക്കാം, ഇപ്പം അജിതഹരയാണെങ്കിൽ അജിതഹര എന്നുള്ള പാട്ട് അതിലൊരു പാട്ടാണ്. അതിനുവേണ്ടി മാത്രം എനിക്ക് പോയിട്ടൊരു ഫുൾ സാരി ഉടുത്ത് വരാനുള്ള സമയമില്ല, ആളുകൾ പോവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ഓൺ, ബാക്കിയുള്ള ട്രാക്കുകൾ പോലെ തന്നെ ഇത് മൂവ് ചെയ്ത് പോകുന്നു. അത് മാത്രം കുറേ പേര് വന്ന് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും എൻ്റെ ഫോൾട്ടല്ല, എൻ്റെ വിഷയമല്ല. ഞാനിവിടെ നമ്മുടെ ജോലി വളരെ സമാധാനപരമായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ആരെയും ഉപദ്രവിക്കും, ലിവ് ആൻഡ് ലെറ്റ് ലീവ് എന്നുള്ളൊരു പോളിസിയാണ് ഗൗരി ഫോളോ ചെയ്യുന്നത്. ഗൗരി, മറ്റുള്ള സിംഗേഴ്സിൻ്റെ ഇഷ്ടമുള്ള പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഗൗരിക്ക് എപ്പോഴും പാടാൻ ആഗ്രഹമുള്ള ഒരു പാട്ടെന്ന് ഇപ്പോൾ പാടാൻ പറ്റും ബാക്കിയുള്ളവരുടെ പാട്ടിൽ? ഈ ഇടയ്ക്ക് ഐ കൻ സിംഗ് നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന രീതിയിൽ. ഓക്കെ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു കൃഷ്ണൻ തുളസിക്കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ ഗൗരി പകർന്നു തരുന്നൊരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ. ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, അത് മറ്റാരെയും ഹേർട്ട് ചെയ്യാതെ തന്നെ ഉറപ്പ് വരുത്തിക്കൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, സമൂഹത്തിൽ എനിക്ക് പറ്റാവുന്നിടത്തോളം സഹായങ്ങൾ ചെയ്യും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഗൗരിയുടെ ഏറ്റവും വലിയ വിജയം. കൂടുതൽ ഇന്റർവ്യൂവിന് ശേഷം കൂടുതൽ ഇഷ്ടം തോന്നുന്നു ഗൗരി. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് ഗൗരിക്ക് പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടി പാടിയിട്ട് തോണി പാടാൻ തോന്നുന്നു. തീർച്ചയായിട്ടും. കണ്ണാടിച്ചില്ലായി മിന്നും മാറ്റിൻ കരയിൽ പയ്യെ തലചായ്ച്ചു നിൽക്കും ചില്ലകൾ തൻ കീഴേ. കണ്ണാടിച്ചില്ലായി മിന്നും മാറ്റിൻ കരയിൽ പയ്യെ തലചായ്ച്ചു നിൽക്കും ചില്ലകൾ തൻ കീഴേ. നേരം വെളുത്താലും മാനം കറുത്താലും പാട്ടിൻ്റെ മടിയിൽ ചാഞ്ഞു ചരിഞ്ഞു മിരിപ്പുണ്ടേ. തോണി 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 ഞാനിവിടുണ്ടെന്നേ. തോണി 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 വേഗം വായന്തേ.